നമസ്കാരം. PH6 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്ത 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ എന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്താണ് ഈ വീഡിയോയിൽ എത്രത്തിൽ മെച്ചപ്പെടുത്താം, ഇനിയുള്ള വീഡിയോകൾ എത്രത്തിൽ മെച്ചപ്പെടുത്തണം, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്നത്തെ വീഡിയോയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഏഷ്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഏഷ്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം ഏഷ്യയിൽ തന്നെയാണ്, ഏഷ്യയിൽ, അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. ഏഷ്യയിലെ തന്നെ, ഏഷ്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? അത് നമ്മുടെ കോഴിക്കോട് കോഴിക്കോടാണ്. എവിടെയാണ്? കോഴിക്കോട്. ഏഷ്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോട്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: 2024 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? അത് MK സാനുവിനാണ്. ആർക്കാണ്? MK സാനു. 2024 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? MK സാനു. അങ്ങനെയാണെങ്കിൽ 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയതാരോ ആരാണ്? അത് പോൾ സക്കറിയാണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് പോൾ സക്കറിയ. സെറ്റല്ലേ? എങ്കിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ തൊഴിലാളികളുടെ പുതുക്കിയ വേതനം എത്രയാണ്? അത് 346 ആണ്. എത്രയാണ്? 346. അപ്പം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ തൊഴിലാളികളുടെ പുതുക്കിയ വേതനം എത്രയാണ്? അത് 346. എങ്കിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്: ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ജില്ലാ പഞ്ചായത്ത് ഏതാണ്? അത് വയനാട്. ഏതാണ്? വയനാട്. ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ജില്ലാ പഞ്ചായത്ത് ഏതാണ്? അത് വയനാട്. അപ്പം കേരളത്തിൽ, ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ഏതാണ്? അത് വയനാട് ജില്ലയിലെ മീനങ്ങാടിയാണ്. ഓക്കെ അല്ലേ? ഇനി 2024 മാർച്ചിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിക്കപ്പെട്ടതാരാണ്? അത് AS രാജീവാണ്. 2024 നിലവിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ നിയമിക്കപ്പെട്ടതാരാണ്? അത് AS രാജീവാണ്. AS രാജീവ്. എങ്കിൽ 2024 കമ്മീഷൻ ചെയ്യപ്പെട്ട INS ജഡായു നേവൽ ബേസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് എവിടെയാണ്? ലക്ഷദ്വീപ്. 2024 കമ്മീഷൻ ചെയ്ത INS ജഡായു നേവൽ ബേസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ലക്ഷദ്വീപിലാണ്. ഓക്കെ അല്ലേ? അപ്പം ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ജില്ലാ പഞ്ചായത്ത് വയനാട്, കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് മീനങ്ങാടി, വയനാട് ജില്ലയിലെ മീനങ്ങാടിയാണ്. 2024 മാർച്ചിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറെ നിയമിക്കപ്പെട്ടതാരെയാണ്? അത് AS രാജീവ്. 2024 കമ്മീഷൻ ചെയ്യപ്പെട്ട INS ജഡായു നേവൽ ബേസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ലക്ഷദ്വീപിലാണ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 2024 മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എവിടെയാണ്? അത് കൊൽക്കത്തയിലാണ്. PH6 ചോദിച്ചല്ലേ, 2024 മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ എവിടെയാണ്? അത് കൊൽക്കത്തയിലാണ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ: 2024 ഇറാസ്മസ് പുരസ്കാര ജേതാവായ ഇന്ത്യൻ എഴുത്തുകാരൻ ആരാണ്? അത് അമിതാവ് ഘോഷ് ആണ്. ആരാണ്? അമിതാവ് ഘോഷ്. 2024 ഇറാസ്മസ് പുരസ്കാര ജേതാവായ ഇന്ത്യൻ എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്. ഓക്കെ അല്ലേ? എങ്കിൽ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്: ഗർഭചിത്രം ഭരണഘടനാ അവകാശമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? അത് ഫ്രാൻസ് ആണ്. ഗർഭചിത്രം ഭരണഘടനാ അവകാശമാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ പറയണം, അത് ഫ്രാൻസ് ആണ്. ഓക്കെ അല്ലേ? എങ്കിൽ 2024 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2024 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം, ആ നമുക്കറിയാം കാലാവസ്ഥ, ലോക കാലാവസ്ഥാ ദിനം എന്നാണ്, അത് മാർച്ച് 23 ആണ്. 2024 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയമാണ് അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. എന്താണ് അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ? അപ്പം എന്ന കാലാവസ്ഥാ ദിനമെന്നാണ് മാർച്ച് 23. നെക്സ്റ്റ്, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് റിപ്പോർട്ട് 2024 പ്രകാരം 1ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡാണ് അല്ലേ? അപ്പം വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ തുടർച്ചയായിട്ട് 2023 മാറി തന്നെയായിരുന്നു ഫിൻലാൻഡ് തന്നെയായിരുന്നു. 2024 ആരാണ്? ഫിൻലാൻഡ് തന്നെയാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126. ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? 126. അപ്പം വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് 2024 റിപ്പോർട്ട് പ്രകാരം 1ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം 126. എങ്കിൽ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്: 2024 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ്? വാട്ടർ ഫോർ പീസ് എന്നാണ്. വാട്ടർ ഫോർ പീസ്.
ബിസി ലോക ജലദിനം എന്നാണ് അത് മാർച്ച് 22 ലോക ജലദിനം എന്നാണ് മാർച്ച് 23 2022 2024 ലോക ജലദിനത്തിൻ്റെ പ്രമേയം വാട്ടർ ഫോർ പീസ് എന്നാണ്. എങ്കിൽ 2024 ലോക വനദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2024 ലോക വനദിനത്തിൻ്റെ പ്രമേയം നമുക്കറിയാം, വനദിനം എന്നാണ് മാർച്ച് 21, ലോക വനദിനം മാർച്ച് 21 ആണ്. ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നാണ് 2024 ലോക വനദിനത്തിൻ്റെ പ്രമേയം. ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നാണ്. ഓക്കെ അല്ലേ? അപ്പം 15 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, bye bye, see you.